ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിച്ച ഇലക്ട്രിക് ഡബിൾ ഡെക്കറുകളുടെ ഉദ്ഘാടനം അനിശ്ചിതത്വത്തിൽ. ആര് ഉദ്ഘാടനം ചെയ്യുമെന്നതിലെ തർക്കമാണ് വാഹനം നിരത്തിലിറക്കാൻ തടസ്സമാകുന്നത്. സിറ്റി സർക്കുലർ സർവീസിനായി എത്തിച്ച 20 ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിലും നടപടിയായില്ല. ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് പരീക്ഷണ ഓട്ടം നടത്തിയ ബസ്സുകളാണ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും നിരത്ത് കാണാതെ കിടക്കുന്നത്. ബസ്സുകളെത്തി 25 ദിവസം പിന്നിടുമ്പോഴും യാത്ര അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ഗതാഗത വകുപ്പും തമ്മിലുള്ള തർക്കമാണ് സർവീസ് ആരംഭിക്കാത്തതിന് കാരണമായി വിലയിരുത്തുന്നത്. കേന്ദ്ര സർക്കാർ സഹായത്തിന് പുറമെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പണവും ഉപയോഗിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ബസ്സുകൾ വാങ്ങിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പണമുള്ളതിനാൽ തന്നെ മന്ത്രി എം ബി രാജേഷ് ബസ്സുകൾ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഗണേഷ് കുമാർ മതിയെന്ന് മറുപക്ഷവും. ഇതാണ് ഉദ്ഘാടനത്തിന് കാലതാമസം ഉണ്ടാകാൻ കാരണമെന്ന് വിലയിരുത്തൽ. ഇതോടൊപ്പം സിറ്റി സർക്കിളിന്റെ ഭാഗമായി എത്തിച്ച 20 ഇലക്ട്രിക് ബസ്സുകളുടെ യാത്രയും അനിശ്ചിതത്തിലാണ്. ബസ്സുകളെത്തി 25 ദിവസം പിന്നിടുമ്പോഴും സർവീസ് നടപടി ആരംഭിക്കാൻ കെ എസ് ആർ ടി സിക്ക് ആയിട്ടില്ല. ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെ ഗണേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾ വിവാദത്തിനിടെയായിരുന്നു. ജനം തിരുവനന്തപുരം.